തിരുവനന്തപുരം താമരഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായി രക്ഷാദൌത്യം തുടരുകയാണ്. 6:30 പുനരാരംഭിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് NDRF സംഘമായിരിക്കും നേതൃത്വം നൽകുക. ശുചീകരണ തൊഴിലാളിയായ മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതായിട്ട് ഇപ്പോൾ 18 മണിക്കൂർ പിന്നിടുന്നു. ഇന്നലെ രാത്രി നടന്ന തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർ കണ്ടിരുന്നു. ജെൻ റോബോട്ടിക്സിൻ്റെ മാൻഹോളുകൾ അടക്കം വൃത്തിയാക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ച ജെൻ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പ് അവരുടെ ഉപകരണങ്ങളാണ് ഇന്നലെ എത്തിച്ചത്. അതിൻ്റെ സഹായത്തോടുകൂടിയുള്ള തെരച്ചിൽ നൈറ്റ് വിഷൻ ക്യാമറകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിലേക്കാണ് ഇനി പോകുന്നത്. പക്ഷേ ഈ ഓടയ്ക്കുള്ളിൽ, ഓവുചാലിനുള്ളിൽ വലിയ തോതിൽ മാലിന്യം അടിഞ്ഞു കൂടിയിരിക്കുന്നതിനാൽ ദൃശ്യപരിധിയില്ല, അല്ലെങ്കിൽ കാഴ്ചയിൽ, അല്ലെങ്കിൽ ജോയിയെ എവിടെയാണുള്ളത് എന്നത് കൃത്യമായി കണ്ടെത്താനാവുന്നില്ല. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള മാൻഹോളുകളിലൊക്കെ വിശദമായ പരിശോധന പലയിടങ്ങളിലും നടത്തി. 1-2 പ്ലാറ്റ്ഫോമുകളിലെ കൂടി റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലുള്ള തെരച്ചിൽ മാത്രമാണ് അവിടെ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങളുണ്ട്. എങ്കിൽ കൂടി ഇന്ന് വിശദമായ ഒരു പരിശോധന നടക്കും. NDRFൻ്റെയും ഒപ്പം ഇന്നലത്തെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെയും ഒക്കെ നേതൃത്വത്തിലായിരിക്കും ഇന്നത്തെ പരിശോധനകൾ നടക്കുക. പതിനെട്ട് മണിക്കൂർ പിന്നിടുകയാണ്. ഇന്നലെ രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി 10:30-11 ഇടയിലാണ് ജോയിയെ കാണാതാകുന്നത്. ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള കരാർ ഏറ്റെടുത്ത ആളുടെ തൊഴിലാളിയായിരുന്നു മാരായമുട്ട സ്വദേശി ജോയി. പക്ഷേ അപ്രതീക്ഷിതമായി മഴയും വലിയ ഒഴുക്കുമുണ്ടായപ്പോൾ ജോയി ഒഴുക്കിൽപ്പെട്ടുപോയി. മറ്റ് ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ വെള്ളത്തിൽ നിന്ന് കയറി രക്ഷപ്പെട്ടെങ്കിലും കരയ്ക്ക് കയറി രക്ഷപ്പെട്ടെങ്കിലും ജോയിക്ക് രക്ഷപ്പെടാനായില്ല. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, 18 മണിക്കൂർ പിന്നിടുകയാണ്, നീണ്ട കാത്തിരിപ്പാണ്. ഇന്ന് ഏത് നിലയിലായിരിക്കും പരിശോധന? ഇന്നലെ രാത്രിയിലെ അവസാനഘട്ട പരിശോധനകൾ, അതിൽ എന്തെങ്കിലും സൂചനകൾ? ഇനി ഏത് തരത്തിലേക്ക് മാറ്റണം പരിശോധന എന്നതാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിൻ്റെ നിലപാട്. ഗൂഗിൾ, 13 മണിക്കൂറായിരുന്നു പരിശോധന നടന്നത്. രാവിലെ 10:30 ആമയഴഞ്ചാൻ തോട്ടിലെ ഈ മേഖലയിൽ ജോയി ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങുന്നത്. അദ്ദേഹം ആ സമയത്ത് തന്നെ അപകടത്തിൽപ്പെട്ടു, ഒഴുക്കിൽപ്പെട്ടു. അത് കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ്. ഇന്നലെ 1 മണി, അതായത് ഇന്ന് പുലർച്ചെ 1 മണി വരെ ആ രക്ഷാപ്രവർത്തനം തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തനം അടക്കമുള്ളവർ ആ സമയം വരെ ഇവിടെ ഉണ്ടായിരുന്നു, 1.5 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഒരു സംഘം അവരിവിടേക്ക് എത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സുമായും സ്കൂബ സംഘമായും അതുപോലെ നഗരസഭാ അധികാരികളുമായും മേയറുമായും ഡെപ്യൂട്ടി മേയറുമായും അതുപോലെ ജില്ലാ കളക്ടറുമായൊക്കെ NDRF സംഘം സംസാരിച്ചിരുന്നു. ഏതു വിധത്തിൽ വേണം അവരുടെ ഓപ്പറേഷൻ, അല്ലെങ്കിൽ അവരുടെ രക്ഷാദൌത്യം എങ്ങനെ ആരംഭിക്കണം എന്നത് സംബന്ധിച്ചാണ് അവർ ഒരു ഏകദേശം ഒരു രൂപം വരുത്തിയത്. അതിനുശേഷം തന്നെ എടുത്തൊരു പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനങ്ങളിലൊന്ന്, നേരത്തെ ഒരു ഈ ജെൻ റോബോട്ടിക്സിന്റെ, അതായത് ടെക്നോപാർക്ക് ആസ്ഥാനമായ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ ജെൻ റോബോട്ടിക്സ്. ഈ ജെൻ റോബോട്ടിക്സിന്റെ പ്രധാനപ്പെട്ട അവരുടെ ഒരു കണ്ടുപിടുത്തമായ ഒരു യന്ത്രം, ഒരു റോബോട്ടിക് മെഷീൻ ഇവിടെ കൊണ്ടുവന്ന് തൊട്ടപ്പുറത്ത് ആ 3-ാം ട്രാക്കിലെ ഈ മാൻഹോളിന് സമീപം, ആ ഓപ്പണിംഗിന് സമീപം അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആ യന്ത്രക്കൈകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് പരമാവധി അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്തു. തുടർന്ന് അതിന് വീണ്ടും ഈ കൈകൾ അകത്തേക്ക് കടക്കാൻ, ഈ ടണലിനുള്ളിലേക്ക് കടത്തുന്നതിന് പ്രയാസമുണ്ട്, ആ യന്ത്രക്കൈകൾ കടന്നു പോകുന്നതിന് പ്രയാസമുണ്ട്. മറ്റൊരാശയം അവർ പറഞ്ഞത്, അവരുടെ കയ്യിൽ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ കാണാൻ, അല്ലെങ്കിൽ ആ ക്യാമറ സംവിധാനം ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അവരുടെ കയ്യിലുണ്ട്, അങ്ങനെ ഒരു യന്ത്രമുണ്ട് എന്ന് അവർ അറിയിക്കുകയും തുടർന്ന് ആ മെഷീൻ ഇവിടേക്ക് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എത്തിക്കുകയും ചെയ്തു. അതിന്റെ ഇംപ്ലിമെന്റേഷൻ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനത്തിനുള്ളിൽ അതിന്റെ ബാക്കി സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അത് ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് ഈ ടണലിനുള്ളിലേക്ക് അത് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കൂടി, ഏതെങ്കിലും ഒരു സ്കൂബ സംഘത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വിദഗ്ധന്റെ കൂടി സഹായത്തോടു കൂടി അതിനെ മുന്നോട്ട് നീങ്ങാനാകും. മുന്നോട്ട് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഏകദേശം ഒരു 200 കിലോ ഭാരമുള്ള ഈ മാലിന്യമൊക്കെ അതിനെ ഈ ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് തള്ളി നീക്കാൻ സാധിക്കുമെന്നാണ് അതിന്റെ ശില്പികൾ, അതായത് ജെൻ റോബോട്ടിക്സിന്റെ സാരഥികൾ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷിക്കാനും സാധിക്കും എവിടെയൊക്കെയാണ് ഈ തടസ്സങ്ങളുള്ളത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ടണലിനുള്ളിലെ തടസ്സം, അത് നീക്കം ചെയ്യുന്നതിന് എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നിരീക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞത്. ആ സംവിധാനവും സജ്ജമാണ്. 6:30 ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘം ഇവിടെ എത്തി ടണലിലിറങ്ങുന്ന അവരുടെ നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് ചില അവരുടെ സംഘാംഗങ്ങൾ ഇവിടെ എത്തി ഇതെല്ലാം വീക്ഷിച്ചിരുന്നു, നോക്കിക്കണ്ടിരുന്നു. അവരും ഇന്നലെ ഏതാണ്ട് 1.5-2 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അവർ തിരുവല്ലയിൽ നിന്ന് ഇവിടേക്ക് എത്തിയതാണ് ഈ NDRFന്റെ സംഘം. കളക്ടറാണ് NDRF സംഘത്തെയും അതുപോലെ നേവിയുടെയും സഹായം തേടിയത്.
നാവികസേന, അതായത് നേവി ഇവിടേക്ക് എത്തുന്ന കാര്യം സംശയമാണ്. കാരണം അവരുടെ ഓപ്പറേഷൻ ഏരിയയിൽ വരുന്നൊരു ഒരു സംഭവമല്ല ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരിവിടെ എത്തുന്ന കാര്യം സംശയമാണ്. പക്ഷേ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘമുണ്ട്. രാവിലെ തന്നെ സ്കൂബ സംഘം, ഫയർഫോഴ്സിന്റെ സംഘം, മറ്റു സേനാംഗങ്ങൾ ഒക്കെ ഇവിടെ എത്തിച്ചേരും. ഇന്നലെ രാത്രി വൈകിയും ഗൂഗിൾ ഈ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ, ജീവനക്കാർ ഇവിടെ രാത്രി വൈകിയും തുടർന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ കൈമയും മറന്നുള്ള സഹായം ആണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ മാലിന്യം നീക്കം ചെയ്തതിനുള്ള ഇടപെടൽ കാര്യമായി തന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്നലെ ഈ ഭാഗത്ത് അപകടം നടക്കുമ്പോൾ ഏതാണ്ട് കഴുത്തറ്റം വെള്ളമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഗൂഗിൾ പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്രമല്ല മാലിന്യം അങ്ങ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു, കഴുത്തറ്റം വരെ മാലിന്യം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവിടെയാണ് ജോയി അടക്കമുള്ള 3 പേർ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അവർ 4 പേരുണ്ടായിരുന്നു, 3 പേരാണ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. വെള്ളത്തിൽ ഒഴുക്ക്, മഴയുണ്ടായിരുന്നു. വെള്ളത്തിൽ ഒഴുക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള 2 പേർ കയറി, ജോയിയോടും കയറാൻ പറഞ്ഞു. അങ്ങനെ ജോയി കരയിലേക്ക് കയറുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കുന്നത്, അദ്ദേഹം ഈ ഒഴുക്കിൽപ്പെടുന്നതും ഇതിനുള്ളിലേക്ക് പോകുന്നതും. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ട്രാക്കിനടിയിലൂടെയുള്ള ടണലാണ്, അതായത് റെയിൽവേ സ്റ്റേഷനടിയിലെ ട്രാക്കുകൾക്കടിയിലൂടെയുള്ള ടണലാണ്. അതുവഴിയാണ് ഈ ആമഴഞ്ചാൻതോട് നേരെ റെയിൽവേ സ്റ്റേഷൻ കടന്നു പോകുന്നത്. അത് വളരെ വീതി കുറഞ്ഞൊരു സ്ഥലമാണ്. ഒരാളിന് മാത്രം കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ആ ടണൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെയാണ് ഈ മാലിന്യം ഇങ്ങനെ അടിഞ്ഞുകൂടി നിറഞ്ഞു നിൽക്കുന്നത്, അനങ്ങാൻ പറ്റാതെ ജാമായി നിൽക്കുന്നത് എന്നുള്ളതൊക്കെ പരിശോധിക്കുക സംശയമാണ്. ഈ 3-ാം ട്രാക്കിന് സമീപം നേരത്തെ ഓപ്പൺ ചെയ്ത ഒരു മാൻഹോൾ ഉണ്ട്. അവിടെ നിന്ന് പരമാവധി മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അതായത് ആ യന്ത്രക്കൈകൾക്ക് ഇറങ്ങാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. അത് നേരെ താഴേക്ക് മാത്രം ഇറങ്ങുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു യന്ത്രമാണ് ഈ ജനറൽ റോബോട്ടിക്സിന്റെ ഈ മാലിന്യം നീക്കുന്ന യന്ത്രം. അത് പരമാവധി താഴേക്ക് അതിന്റെ കൈകൾ എത്തിച്ച് ആ താഴെയുള്ള മണ്ണും, അതായത് ചെളിയും മറ്റുമൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്തു. അത് മാത്രമല്ല, DYFI പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി മണിക്കൂറുകളോളം അവിടെ തുടർന്നവരാണ്. അവരും ഈ ഇരുമ്പ് തോട്ടിയൊക്കെ ഉപയോഗിച്ച് ഈ മണ്ണും, അതായത് ഈ ചെളിയും മാലിന്യവും ഒക്കെ നീക്കുന്നതിനുള്ള ശ്രമം അവരും കരയിൽ നിന്ന് ഒരു ശ്രമം നടത്തി. പക്ഷെ അതും വിജയം. ഒരു കാര്യം, ഇന്നലത്തേക്കാൾ ആ തോട്ടിലെ ജലനിരപ്പ് കാര്യമായി തന്നെ താഴ്ന്നിട്ടുണ്ട്. ഇന്നലെ സ്കൂബ ടീമംഗങ്ങൾ പറഞ്ഞത് ഈ ജലനിരപ്പ് താഴ്ന്നാൽ അവർക്ക് ഡൈവ് ചെയ്യാനും അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള തെരച്ചിലിനും അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ഇന്നെന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ സാഹചര്യം? ഈ സ്കൂബ ഡൈവേഴ്സിനുള്ളിലേക്ക് പോകാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ജലനിരപ്പ് ഉണ്ടോ അവിടെ? ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് ഗൂഗിൾ. അത് ഇന്നലെ തന്നെ ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്തതിന് പിന്നാലെ തന്നെ ഈ ജലം ഒഴുകി പോയിട്ടുണ്ട്. ജലനിരപ്പ് താഴ്ന്നിട്ട് ഇപ്പോൾ ഒരു മുട്ടളവിൽ ജലം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് മഴയുടെ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മഴ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് കാര്യമായ മഴയ്ക്ക് ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സാധ്യതയുണ്ട്. ചെറിയ ചാറ്റൽ മഴ ഇപ്പോൾ ഇവിടെ ഉണ്ട് താനും, മാനം കറുത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ രക്ഷാദൌത്യത്തെ അത് കാര്യമായി ബാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം വെള്ളം ഒരുപാട് ഇവിടേക്ക് ഒഴുകിയെത്തും. വെള്ളം ഒഴുകിയെത്തിക്കഴിഞ്ഞാൽ ഈ ടണലിനുള്ളിലേക്ക് ഇറങ്ങുക പ്രയാസകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ മറ്റു പ്രശ്നങ്ങളില്ല, ഈ വെള്ളം ഒഴുകി പോയിട്ടുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം നേരത്തെ ഗൂഗിൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ടണലിനുള്ളിൽ മാലിന്യം, ഇങ്ങനെ മാലിന്യ നിക്ഷേപം കാര്യമായി തന്നെയുണ്ട്. വർഷങ്ങളായിട്ടുള്ള മാലിന്യ നിക്ഷേപം അതിനകത്ത് തന്നെയുണ്ട്. അത് നീക്കം ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒഴുക്ക് സുഗമമാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമായിരിക്കും ഈ രക്ഷാദൌത്യം പൂർണ്ണ തോതിൽ വിജയം കാണൂ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച ഫലപ്രാപ്തി അതിനുണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്ന് ഏതാണ്ട് 80 മീറ്റർ മാറിയാണ് ആ 3-ാം ട്രാക്കിലെ ആ മാൻഹോൾ ഉള്ളത്. ആ ഓപ്പൺ ചെയ്ത് ആ മാലിന്യം അവിടെ നിന്ന് കളക്ട് ചെയ്ത് മാറ്റിയ മാൻഹോൾ ഉള്ളത് ഇവിടെ നിന്ന് അപ്പുറത്ത് 3-ാം ട്രാക്കിന് അപ്പുറത്താണ്. ഇവിടെ നിന്ന് 80 മീറ്റർ നീളം അവിടെ അതിന്റെ അടുത്തേക്കുണ്ട്. ഇവിടെ നിന്ന് 40 മീറ്റർ വരെ സ്കൂബ സംഘം ഇതിനകത്തേക്ക് ഇറങ്ങി, ടണലിനുള്ളിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന അവർ നടത്തിയിരുന്നു. അതിനുള്ളിലേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം മാലിന്യം തന്നെയാണ്, അത് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ജീവൻ തന്നെ അപകടത്തിൽപ്പെടാവുന്ന അത്ര റിസ്ക് ഉള്ള ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഏരിയയാണ് ആ ടണൽ. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതിനുള്ളിലേക്ക് ഇറങ്ങുന്നതും അങ്ങനെ കളക്ട് ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ്. ആ അവിടെ നിന്ന് വീണ്ടും ആ മാൻഹോൾ വരെ ഏതാണ്ട് ഒരു 40 മീറ്റർ വരും. ആ 40 മീറ്ററിനുള്ളിൽ ജോയി അകപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് അവർ മനസ്സിലാക്കുന്നത്, അവർ കരുതുന്നത്. ഈ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട സേനകളെല്ലാം അനുമാനിക്കുന്നതും അവരുടെയൊക്കെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ മേഖലയിൽ തന്നെയായിരിക്കും ഇന്നും പരിശോധനയ്ക്ക് സാധ്യത കൂടുതൽ. ഇന്നലെയും ഏറെ നേരം, മണിക്കൂറുകളോളം പരിശോധന നടന്നത് ആ മേഖലയിൽ തന്നെയാണ്. ആ മേഖലയിൽ തന്നെ ഇന്നും പരിശോധന തുടരാനാണ് സാധ്യത. കാരണം ഇത് കഴിഞ്ഞ്, അതായത് ഈ ടണലുകൾ കഴിഞ്ഞ്, ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് ആമഴഞ്ചാൻ തോട്ടിലേക്ക് കയറുന്ന പ്രദേശത്ത് ഏതാണ്ട് 5-ാമത്തെ ട്രാക്കിനപ്പുറത്ത് അവിടെ നേരത്തെ പരിശോധന നടത്തിയിരുന്നു സ്കൂബ സംഘം. അവിടെ ഈ ജലത്തിന്റെ ഒഴുക്ക് സുഗമമാണ്, കാര്യമായി തന്നെ ഒഴുകി പോകുന്നുണ്ട്, അവിടെ ഒഴുക്കുണ്ട്. അങ്ങനെയെങ്കിൽ അവർ അനുമാനിക്കുന്നത് അതിനു മുമ്പ് എവിടെയാണ് ഇത് തടഞ്ഞു നിൽക്കുന്നതെന്ന് അവർ പറയപ്പെടുന്നു. ഈ 3-ാമത്തെ ട്രാക്കിന് സമീപമുള്ള മാൻഹോൾ, അത് അലക്സ്, ഈ ടണൽ മുതൽ 5-ാമത്തെ ട്രാക്കിനിടയിലുള്ള ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് സ്കൂബ സംഘത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു 40 മീറ്ററിൽ എവിടെയോ ഈ ജോയി കുടുങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണോ അവരുടെ ഒരു അനുമാനം? അങ്ങനെയെങ്കിൽ ഈ 5-ാം ട്രാക്കിലൂടെ
അല്ലെങ്കിൽ ട്രാക്കിലുള്ള മാൻഹോളിൽ കൂടി ഒരു രക്ഷാദൗത്യം, അവിടെ നിന്ന് ഈ ടണലിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? അത് ഇന്നലെ കാര്യമായി തന്നെ അവർ അത് പരിശോധിച്ചിരുന്നു. അത് സാധ്യമല്ല എന്ന് അവർ വിലയിരുത്തുകയും ചെയ്തു. കാരണം ഒരു 15 മീറ്റർ അവർ പരമാവധി അതിനകത്ത് ഇറങ്ങി അവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. അതല്ലാതെ അതിനുള്ളിലേക്ക് കടക്കാൻ സാധ്യമല്ല എന്ന് സ്കൂബ സംഘം 2-3 തവണ അതിനുള്ളിൽ ഇറങ്ങി അവർ പരിശോധിച്ച് പറഞ്ഞതുമാണ്. അത് സാധ്യമല്ല. അതുമാത്രമല്ല, ഈ 3-ാമത്തെ ട്രാക്കിലെ മാൻഹോളിനുള്ളിലേക്ക് ഇറങ്ങുന്നത് സാധ്യമല്ല എന്ന് അവർ പരിശോധിച്ച് പറയുകയുണ്ടായി. തുടർന്നാണ് അവർ ഈ പ്രധാനപ്പെട്ട ഇടത്ത്, അതായത് നമ്മുടെ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഇടത്ത് നിന്ന് ഏതാണ്ട് 50 മീറ്ററെങ്കിലും ഉള്ളിലേക്ക് പോകാൻ സാധിക്കുമോ എന്നൊരു പരിശോധന നടത്തിയത്. അങ്ങനെയാണ് അവർ വൈകുന്നേരത്തോടുകൂടി വീണ്ടും ഇവിടെ നിന്ന് അകത്തേക്ക് കയറി പരിശോധന നടത്തുന്നത്. 40 മീറ്റർ വരെ അകത്തേക്ക് പോയി. പക്ഷേ 50 മീറ്റർ എന്നുള്ള അവരുടെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പോലും സാധിച്ചില്ല. അതുപോലും അത്ര കണ്ട് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. ഇനി NDRF എത്തിയിട്ട് അവർ എന്താണ് ചെയ്യുന്നതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റ് സജ്ജീകരണങ്ങളുണ്ടോ ഇതിനകത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇറങ്ങി ആ നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി ആ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവർക്കുണ്ടോ, അതിനുള്ള കാപ്പബിലിറ്റി അവർക്കുണ്ടോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്താണെങ്കിലും പ്രഥമ പരിഗണന ഈ 40 മീറ്റർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ 40 മീറ്ററിനുള്ള പരിശോധന ആയിരിക്കും ആദ്യം നടക്കുക. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും പരിശോധന നടത്തണോ എന്ന കാര്യം ആലോചിക്കുക. എന്നാണെങ്കിലും 6:30 NDRF സംഘം, മറ്റു സേനാംഗങ്ങൾ, അത് ഫയർഫോഴ്സ് അതുപോലെ സ്കൂബ സംഘങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേരുമെന്ന് കരുതുന്നു. ശരി അലക്സ്, ഏതായാലും തുടരുക. അല്പസമയത്തിനകം തന്നെ ഈ NDRF സംഘത്തിന്റെ നേതൃത്വത്തിൽ ജെൻ റോബോട്ടിക്സിന്റെ ഉപകരണങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് വിശദമായ പരിശോധന ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.